മണിപ്പൂരിലെ സ്ഥിതി ഞെട്ടിക്കുന്നതാണെന്ന് ഹൈബി ഈഡൻ എം പി. മണിപ്പൂരിലെ പല സംഭവങ്ങളും പുറം ലോകം അറിയുന്നില്ലെന്നും ഹൈബി ഈഡൻ പറഞ്ഞു. കേരളവിഷൻ ന്യൂസിന്റെ കെ വി ഡിബേറ്റിലായിരുന്നു ഹൈബി ഈഡന്റെ പ്രതികരണം. കേരളത്തിൽ നിന്നുള്ള എം പിമാരായ ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് എന്നിവർ മണിപ്പൂരിൽ സന്ദർശനം നടത്തിയിരുന്നു. മണിപ്പൂരിലെ സാഹചര്യം ഞെട്ടിക്കുന്നതാണെന്നാണ് ഹൈബി ഈഡൻ അവകാശപ്പെടുന്നത്. ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഇല്ല, അവിടെ ഇക്കണോമിക് ക്രൈസിസ് ഉണ്ട്, അവിടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, വളരെ ഗുരുതരമായ അച്ഛനമ്മമാരിൽ നിന്ന് വേർ പിരിഞ്ഞ് എവിടെയാണെന്ന് പോലും കുട്ടികൾ അറിയാതെ എത്രയോ പേര് അവിടെയുണ്ട്. മന്ത്രിമാര് എം എൽ എമാര് ഇവരുടെ എല്ലാം വീടുകളും വസതികളും ഒക്കെ തകർക്കുന്നു. കേന്ദ്രമന്ത്രിയുടെ വീട് ആക്രമിച്ചു. ഇത് ഇന്ന് ഒരു വാർത്ത കേട്ടു. എന്താണ് ഒരു രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതിൽ ഒരു സ്റ്റേറ്റും സെന്ററും പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. മണിപ്പൂരിലെ അവസ്ഥ വളരെ ദയനീയമായിട്ടും ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ നോക്കുകുത്തിയായെന്നു ഹൈബി ഈഡൻ ആരോപിച്ചു. സെൻട്രൽ സ്റ്റേറ്റിന്റെ രണ്ട് സ്ഥലത്തും ബി ജെ പി ആണ് ഭരിക്കുന്നത്. രണ്ട് സ്ഥലത്തും അവർക്ക് ഫോഴ്സസ് ഉണ്ട്, അവർക്ക് കൃത്യമായി ഇടപെടാൻ സാധിക്കും. പക്ഷെ ഒരു ഓർഗനൈസ്ഡ് അറ്റാക്ക് ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓൺ മൈനോറിറ്റി, അവരുടെ സ്ഥാപനങ്ങൾ തകർക്കുക, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർക്കുക, ഈ ഭൂമി മുഴുവൻ എനിക്ക് തോന്നുന്നു പിടിച്ചെടുക്കാൻ വേണ്ടിയാണോ, ഈ കമ്മ്യൂണിറ്റിയെ ഇല്ലാതാക്കാൻ വേണ്ടിയാണോ, വളരെ ഗുരുതരമായ, നമ്മൾക്ക് വിചാരിക്കാൻ കഴിയാത്ത അത്രയും ഭീകരത മണിപ്പൂർ ഇന്ന് നിലവിലുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളവിഷൻ ന്യൂസിന്റെ കെ വി ഡിബേറ്റിലായിരുന്നു ഹൈബി ഈഡന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, കേരളവിഷൻ ന്യൂസ്.